स्नेह स्वरूप तव दर्शन ई दासरीलेगिडु अनुग्रह वर्षम चुरीणमे स्नेह स्वरूप तव दर्शन ई दासरीलेगिडु मलिनमाया ई मण कुडमंगे तिरुपाद सन्निधिल मलिनमाया ई मण कुडमंगे तिरुपाद सन्निधिल अर्चन चेदिडुम दासरिल नादा कृपये गिडु हृत्तिं मालिन्यं नीक्किडु नी स्नेह स्वरूप तव दर्शनं ई दासरीले गिडु प्रिय सहोदरी सहोदरिमारे नामिन्न विशुद्ध तोमास लीहायुडे दुग्रान तिरुनाल कोंडाडुन्न दिवसमाण येशुविन्टे अपोस्तल गणत्तिले अंगमायिरुन्न तोमास लीहायाणल्लो विश्वास दैववुमायि नम्मुडे पक्कलेक्क कडन्नु वन्नत् तोमास लीहायिन्न नम्मल स्वीकरिच्च विश्वासत्ते ओर्त्त् नमुक्क् दैवत्तिन् नन्दि परयाम् ई विश्वासम् नम्मळिल् आळप्पेडुत्तुन्नतिनोडोप्पम् तन्ने मट्टुळ्ळवरिलेक्कुम् इत् കാലാകാലങ്ങളിൽ പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വവും ഉള്ളവരാണ് നമ്മൾ. ഈ ജോലിയിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ നമുക്ക് ഏവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടിയേ തീരും. നമുക്ക് വിശുദ്ധ തോമസിനോട് പ്രാർത്ഥിക്കാം, നമ്മളെ എല്ലാവരെയും അഭിഷേകത്തിൻ്റെ മധ്യസ്ഥതയാൽ പരിശുദ്ധാത്മാവിൽ പൂരിതരാക്കുവാൻ വേണ്ടി. ഒപ്പം നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളോട് കൂടി തന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. അത് തമ്പുരാൻ്റെ ഹിതത്തിന് ഹിതകരമെങ്കിൽ അത് നിവർത്തിച്ച് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വളരെ പ്രത്യേകമായി നമ്മൾ ഈ കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വൈറസ് ഈ രോഗം മൂലം വേദനിക്കുന്ന അനേകരെ പ്രത്യേകിച്ച് ഓർക്കാം. മരിച്ചുപോയവർക്ക് നിത്യജീവൻ നൽകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം രോഗാവസ്ഥയിലും നിരീക്ഷണത്തിലുമായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരുടെ വേർപാടിലും രോഗാവസ്ഥയിലും വേദനിക്കുന്ന അനേകരെ ഓർക്കുകയും അവർക്കും ആശ്വാസവും ബലവും കൊടുക്കണമെന്നുകൂടി കർത്താവിനോട് അപേക്ഷിക്കാം. ഈ മനുഷ്യരുടെ സേവനത്തിനു വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ അർപ്പിച്ച് സേവനമനുഷ്ഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തീരുമാനങ്ങളെടുത്ത രാഷ്ട്രങ്ങളെ മുന്നോട്ട് നയിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരെയും ഒപ്പം നോക്കി ബലിയിൽ അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും എല്ലാ വിശ്വാസികളെയും വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനും നല്ല പ്രേക്ഷിതരായി തീരുവാനുള്ള കൃപാവരം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്ക. അനുരഞ്ജിതരായി തീർവീണ നവമൊരു പീഠമൊരുക്കി
ദുഷ്ടാരൂപിയിൽ നിന്ന്
നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. തനുമതു പോലാത്മജനം ക്രൂകായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതു പോലെ സ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാധവ മാധവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാബോധം പരിശുദ്ധൻ നീ എന്നും പരിശുദ്ധൻ പരിശുദ്ധം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച മാർ തോമാസിഹായെ ഭാരതത്തിൻ്റെ അപ്പസ്തോലനും വിശ്വാസത്തിൻ്റെ പിതാവുമായി നൽകിയതിന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പുണ്യപിതാവിൻ്റെ ദുഹ്റാന തിരുനാൾ ആചരിക്കുന്ന ഞങ്ങൾ ഈ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയാദരപൂർവം അർപ്പിക്കുവാനും രക്ഷയുടെ ഫലം സ്വീകരിക്കുവാനും യോഗ്യരായി തീരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. രക്ഷയുമെന്ന് ദീപ്തിയുമെന്നറിയുന്നു ഞാൻ, മാമക ജീവനു കോട്ടയവൻ പേടിപ്പതു ഞാനാരയിനി. വലിയൊരു സൈനിക താവളമെന്ന് നെതിരെ മുന്നിലുയർന്നാലും ക്രൂരതയോടവർ പൊരുതാലും ധൈര്യം വെടിയുകയില്ല. നിൻ മാധുര്യം നുകരാനും നിന്റെ ഹിതം മതിൽ വാഴാനും നിൻ മനമെന്നിൽ കനിയേണം. ൂഹായ്ക്കും സ്തുതിയിൽ നീക്കും ആ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരീക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരൂപം നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2:8-17 വരെയുള്ള വാക്യങ്ങൾ. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് കിഴക്ക് ഏതെങ്കിലൊരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കുവാൻ സ്വാദുമുള്ള പഴങ്ങൾ കഴിക്കുന്ന എല്ലാ തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് നട്ടുവളർത്തി. തോട്ടം നനയ്ക്കുവാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വച്ച് അത് നാലായി പിരിഞ്ഞു. ഒന്നാമത്തേതിൻ്റെ പേര് പിഷോൺ. അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്രീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചുകൊള്ളുവിൻ. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. Thank you.
സംബരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ്യ ഗീതികളാൽ ധന്യൻ തോമസ് ലീഘാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ തോമസ് ശ്രീനാഥൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ നിത്യപിതാവിനും സുതനും റൂഹയ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ തോമസ് ശ്രീനാഥൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും മാമേ ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ ധന്യൻ തോമസ് ശ്രീനാഥൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജൈവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 2:19-22 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിക്കുകയാണ്. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇനിമേൽ നിങ്ങൾ അപരിചിതരോ പരദേശികളോ അല്ല, പ്രത്യുത വിശുദ്ധരുടെ സഹപൗരരും ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. സ്ലീഹന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവർ, അതിൻ്റെ മൂലക്കല്ലോ ഈശോ മിശിഹായും. അവനിൽ ഭവനമാകെ സമുന്നയിക്കപ്പെട്ട് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിൻ്റെ വാസസ്ഥലമായി ആത്മാവിൽ ഒന്നിച്ചു പണിയപ്പെടുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേന്നും നിത്യവുമാ ഭവിച്ചീടട്ടെ.
ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടിടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവൻ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമ ഈശോ വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമായും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമായോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമ പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുർബാനയുടെ ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് വിശുദ്ധ തോമസ് ലീഹായുടെ ദുഖറാന തിരുനാൾ കൊണ്ടാടുന്ന ദിവസമാണ്. ഞങ്ങൾക്ക് ഏവർക്കും ഏറെ സ്നേഹത്തോടുകൂടി ഈ ദുഖറാന തിരുനാളിൻ്റെ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. മാത്രമല്ല ഈ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണെന്ന് കൂടി ഉറപ്പ് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് 3 ജൂലൈ. കർത്താവിൻ്റെ ശിഷ്യരിൽ അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്ന തോമസ് ലീഹായാണല്ലോ ഈശോയെ പറ്റിയുള്ള ആ പഠനം നമുക്ക് ആദ്യമായി കൊണ്ടുതരുന്നത്. ഈശോയെ നമുക്ക് നൽകുന്നത് തോമസ് ലീഹായാണ്. നമുക്ക് പറയാൻ സാധിക്കും, പൗലോസ് ലീഹായോടൊപ്പം തോമസ് ലീഹായാണ് നമ്മളെ വിശ്വാസത്തിൽ ജനിപ്പിച്ചയാൾ. നമ്മുടെ ആത്മീയ പിതാവാണ് തോമസ് ലീഹാ. അതുകൊണ്ട് തന്നെ ഈ തിരുനാൾ ആഘോഷിക്കുന്നതിൽ നമുക്ക് ഏറെ സന്തോഷമേ ഉള്ളൂ. തോമായുടെ മക്കളാണല്ലോ നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ തോമസ് ലീഹായുടെ ജീവചരിത്രത്തെപ്പറ്റി ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈശോയുടെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പെന്തക്കോസ്താ അനുഭവത്തിന് ശേഷം അപ്പോസ്തലന്മാരെല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യേശുവിനെ പ്രഘോഷിക്കാനായി പോയപ്പോൾ തോമസ് ലീഹാ ഏറ്റവും ദൂരെയുള്ള ഏഷ്യയിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കാണ് കടന്നു വന്നത്. 7 AD 52 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ തോമസ് ലീഹാ 20 വർഷത്തോളം നമ്മുടെ ഭാരതത്തിൽ സുവിശേഷ വേല ചെയ്തു എന്ന പാരമ്പര്യം നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, തോമസ് ലീഹാ 7.5 പള്ളികൾ എന്ന് പറയുമ്പോൾ 7.5 സമൂഹങ്ങൾ അവിടുന്ന് സ്ഥാപിക്കുകയുണ്ടായി. ആ സമൂഹങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ തോമസ് ലീഹാ ഇവിടെ വന്നതിനൊരു തെളിവായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇപ്രകാരം ശുശ്രൂഷകളെല്ലാം ചെയ്ത് അനേകർക്ക് കർത്താവായ ഈശോയെ നൽകി അവർ വിശ്വാസത്തിലേക്ക് ആനയിച്ച തോമസ് ലീഹാ 7 AD 72 മൈലാപ്പൂരിലുള്ള ചിന്നമലയിൽ വെച്ച് വധിക്കപ്പെടുന്ന കാര്യവും നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ വെച്ച് രക്തസാക്ഷിയായി തീരുകയാണ്. തോമസ് ലീഹാ അടക്കം ചെയ്യപ്പെടുന്നതും മൈലാപ്പൂർ തന്നെയാണെങ്കിലും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സിറിയയിലേക്ക് വഹിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ മൃതദേഹത്തിൻ്റെ പൂജ അവശിഷ്ടങ്ങളിൽ കുറച്ച് ഭാഗം ഇറ്റലിയിലെ ഓർത്തോണയിലേക്കും മറ്റു കുറച്ച് ഭാഗം പോർച്ചുഗലിലേക്കും വഹിക്കപ്പെടുന്നുണ്ട്. ഇത്രയും നമുക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ തോമസ് ലീഹായെ പറ്റി വേണ്ട അത്യാവശ്യം വേണ്ടതായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ തോമസ് ലീഹായെ കർത്താവ് സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3 അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിലെ കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ പക്കലേക്ക് വിളിച്ചു എന്നാണ്.
അങ്ങനെ കർത്താവിന് ഇഷ്ടം തോന്നി വിളിച്ച ഒരു അപ്പസ്തോലനാണ് തോമാസ്ലീഹായും. മാത്രമല്ല കർത്താവ് തന്നെ തോമാസ്ലീഹായും പരിശീലിപ്പിച്ചു, കൂടെ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ച കാര്യം നമുക്കറിയാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ 13-ലും 15-ലും ഈശോ പറയുന്നുണ്ട് ഈ അപ്പസ്തോലന്മാരെ താൻ സ്നേഹിച്ചവരാണ്. കർത്താവായ ഈശോയുടെ പ്രത്യേകമായ സവിശേഷമായ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞ അപ്പസ്തോലന്മാരിൽ പെട്ടവനായിരുന്നു തോമാസ്ലീഹായും. നമുക്ക് സന്തോഷിക്കാം, തോമാസ്ലീഹായുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും തോമാസ്ലീഹ ഈശോയെ വളരെയധികം സ്നേഹിച്ചിരുന്നു, വളരെയധികം സ്നേഹിച്ചിരുന്നു. തൻ്റെ ഹൃദയത്തിൻ്റെ വലിയ സ്ഥാനം ഈശോയ്ക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുവാൻ പോലും തോമാസ്ലീഹ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നതും കാണാൻ കഴിയും. വിശ്വാസത്തിൻ്റെ വലിയ പാഠം തോമാസ്ലീഹ എന്നോട് പഠിക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട്, അതാണല്ലോ വിശ്വാസത്തിൻ്റെ കാതലായ കാര്യം, അത് ഏറ്റു പറയുന്നതിലൂടെ കർത്താവായ ഈശോയെ ദൈവവും രക്ഷകനും കർത്താവുമായിട്ട് ഉത്ഥിതനായി നമ്മുടെ പക്കലേക്ക് തോമാസ്ലീഹ അവതരിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. വേദപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു 4-5 പരാമർശങ്ങളാണ് തോമാസ്ലീഹയെ പറ്റിയുള്ളത്. നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് എങ്കിൽ ഈ സുദിനത്തിൽ ഒന്നുകൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അപ്പസ്തോലന്മാരുടെ പേരുകൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും തോമാസ്ലീഹായുടെ പേര് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 13 മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം വരുമ്പോൾ 10-ാം അധ്യായത്തിലാണ് അപ്പസ്തോലന്മാരുടെ പേരുകൾ പറഞ്ഞ് അവരുടെ വിളിക്കുന്ന കാര്യം, അവിടെയും തോമാസ്ലീഹായുടെ പേരുണ്ട്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം മുതൽ വായിക്കുമ്പോഴും അവിടെ അപ്പസ്തോല ഗണത്തിൽ തോമാസ്ലീഹായുടെ പേര് ഉൾപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ അപ്പസ്തോല ഗണത്തിൽപ്പെട്ടവനാണ് തോമാസ്ലീഹായും, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവൻ, ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നത് കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ തോമാസ്ലീഹയെ പറ്റി കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്, 16 മുതലുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈശോ സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചു എന്ന് ഈശോയുടെ പക്കൽ വന്ന് പറയുകയാണ്. അപ്പോൾ ഈശോ പറയും അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അവൻ നമുക്ക് അവൻ്റെ പക്കലേക്ക് പോകണം. അപ്പോൾ അപ്പസ്തോലന്മാരിലെ ഒരു ഗണം പറഞ്ഞു, നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, കാരണം യഹൂദരൻ നിന്നെ വധിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ നല്ലതല്ല. അപ്പോഴാണ് തോമാസ്ലീഹ പറയുന്നത് നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം. ഈ ഒരു പ്രതിപാദ്യം എത്രമാത്രം തോമാസ്ലീഹ ഈശോയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു തെളിവായിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം, ഈശോയുടെ കൂടെ പോലെ മരിക്കുവാനുള്ള ഒരു സന്നദ്ധത, അതാണ് തോമാസ്ലീഹയെ ഒരു വ്യതിരിക്ത വ്യക്തിത്വമാക്കി തീർക്കുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ആയിരിക്കാം ആ മരണിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് വിദൂരസ്ഥമായ ഇന്ത്യയിലേക്ക് കടന്നു വരാനും പ്രേക്ഷക വേല ചെയ്യാനും തോമാസ്ലീഹ തയ്യാറായത്. നമുക്കറിയാം ഈശോയോടുള്ള വലിയ സ്നേഹമാണല്ലോ വിശുദ്ധർക്ക് തങ്ങളുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ പ്രേരിപ്പിച്ച്. മരിയകരേത്തി കൊച്ചുമക്കളുടെ വിശുദ്ധിയാണ്. മരിയകരേത്തി പറഞ്ഞു, പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം എനിക്ക് മരണമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പല നമുക്കറിയാം പല വിശുദ്ധരെയും നമ്മുടെ ഭാരതത്തിലേക്ക് വരുമ്പോൾ തന്നെ കാൻഡമാനിലെ വിശ്വാസികളായ ആളുകൾ എത്ര ധീരതയോടുകൂടിയാണ് കർത്താവിന് വേണ്ടി മരിച്ചത്. 2008 ഒഡീസയിലെ കാൻഡമാനിൽ നടന്ന അക്രമങ്ങളും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. ആ പുതുതായി വിശ്വാസം സ്വീകരിച്ച ആളുകൾ പോലും ഈശോയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം അർപ്പിക്കുവാൻ തയ്യാറായെങ്കിൽ അതൊക്കെ ഈ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ കിട്ടിയ ആ പ്രചോദനം കൊണ്ടുകൂടിയാണ്. അപ്പോൾ തോമാസ്ലീഹ അത്രമാത്രം തൻ്റെ ജീവൻ അർപ്പിക്കുവോളം ഈശോയെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഈ തിരുവചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യം. ഈ വചനം നമ്മുടെ മനസ്സിൽ ഒന്ന് ആഴമായിട്ട് കോറിയിട്ടെങ്കിൽ മാത്രമേ പിന്നീട് തോമാസ്ലീഹയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. 3-ാമതായിട്ട് തോമാസ്ലീഹയെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്. 14-ാം അധ്യായത്തിലെ ആദ്യം മുതലെ വചനങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13, 14, 15, 16 അധ്യായങ്ങളൊക്കെ അന്ത്യ അത്താഴവേളയിൽ ഈശോ അപ്പസ്തോലന്മാരെ കൂടെ നിന്ന് ചെയ്യുന്ന സംഭാഷണങ്ങളാണ്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. എത്രയോ ഹൃദയാവർജകമായ രംഗങ്ങൾ നമ്മളവിടെ കാണാൻ കഴിയുന്നത്. അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചെല്ലാം കഴിഞ്ഞ് ഈശോ അപ്പസ്തോലന്മാരുടെ കൂടെ ഇരുന്ന് പിതാവിനെ പറ്റി പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് മുന്നേ പോയി ആ സ്ഥലം ഒരുക്കുകയാണ്, ഞാൻ ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോകുന്ന കാര്യത്തെ പറ്റി പറയുമ്പോഴാണല്ലോ തോമാസ്ലീഹയെ ചോദിക്കുന്നത്, പിതാവിൻ്റെ പക്കലേക്ക് പോകുന്ന കാര്യം പറയുന്നു,
വഴിയെപ്പറ്റി പറയുന്നു, പക്ഷെ ഞങ്ങൾക്ക് ആ വഴി അറിഞ്ഞുകൂടാ. വളരെ നിഷ്കളങ്കമായൊരു ചോദ്യം, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയം ആ ദൂരീകരിക്കുന്ന തോമസയെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അത് നമുക്കൊരു വലിയൊരു മാതൃകയാണ്. നമുക്കും വിശ്വാസത്തെപ്പറ്റി സംശയങ്ങളൊക്കെ തോന്നാം, കാരണം എല്ലാം നമ്മൾ പഠിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. പലപ്പോഴും സംശയങ്ങൾ വരാം. ആ സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ അത് വെച്ച് വിശ്വാസത്തിൽ മാറിപ്പോകേണ്ട പോവുകയല്ല ചെയ്യേണ്ടത്, പിന്നെയോ ചോദിക്കുന്ന ഒരു മനസ്സ്. തോമസിയെ ചോദിച്ചു, കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഈശോയുടെ ജീവിതത്തിലെ വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു. നമുക്കറിയാം, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പോൾ ഈശോ നമുക്ക് വഴി കാണിക്കുന്നവൻ മാത്രമല്ല, ജീവൻ നൽകുന്നവൻ മാത്രമല്ല, സത്യദേവൻ പറയുന്നവനല്ല, അവിടെ നിന്നാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ തോമസിയുടെ ഒരു ചോദ്യമാണ് അതിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ സംബന്ധമായ സംശയങ്ങളും വെല്ലുവിളികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതേപ്പറ്റി പഠിക്കുകയും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ടവരാണെന്നുകൂടി തോമസിയുടെ ജീവിതം നമുക്കൊരു മാതൃകയായി തീരുകയാണ്. നാലാമതായിട്ട് വിശുദ്ധ തോമസിയെ നമ്മൾ കാണുന്നത് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷവുമായി ബന്ധപ്പെട്ട ഭാഗത്താണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായമാണ് നമ്മളിത് വായിച്ചത്. 24 മുതൽ കൃത്യമായ വചനങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈശോ ഉത്ഥിതനായതിനു ശേഷം പലവട്ടം പലർക്കുമായിട്ട് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പക്ഷെ അവർക്കെല്ലാം ഈശോയുടെ ആ ഉത്ഥാനം ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല. സമയമെടുത്തു. പടിപടിയായിട്ടാണ് ഈശോ അങ്ങനെ ചെയ്യും, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്ന സമയത്ത് ഈശോ അവരുടെ വക്കൽ വന്നു. ആ തോമസിക കൂടെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ തോമസിയോട് പറയുമല്ലോ, ഞങ്ങൾ ഈശോയെ കണ്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ തോമസിയക്ക് ഞാൻ വിചാരിക്കുകയാണ് ഒരു വിഷമം തോന്നി. ഞാനില്ലാത്ത നേരത്താണല്ലോ നാഥൻ വന്നത്. ഞാൻ അവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി. ഞാൻ അത്രമാത്രം സ്നേഹിച്ചിട്ടും എനിക്കവനെ കാണാൻ പറ്റിയില്ലല്ലോ. പിന്നെ സ്വല്പം വിശ്വാസക്കുറവും മറ്റു അപ്പസ്തലന്മാരെ പോലെ തന്നെ തോമസിയായിക്കും ഉണ്ടായിരുന്നിരിക്കാം. ഇത് ശരിയാണോ അല്ലയോ? അപ്പോൾ തോമസിയെ പറഞ്ഞു, ഞാൻ അവനെ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ. അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ എനിക്ക് കാണണം. ഞാനതിൽ കൈ വെക്കണം. എനിക്ക് അവൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിൽ ഞാൻ കൈ വെക്കണം. എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ടും ആ സ്നേഹം കൊണ്ടുണ്ടായ ഒരു പ്രകടനമാണ്. ഞാനില്ലാത്തപ്പോൾ എന്തുകൊണ്ട് ഈശോ വന്നത്? ഞാൻ ഉള്ളപ്പോഴല്ലേ വരേണ്ടിയിരുന്നത്? ആ ഒരു ഒരു പ്രകടനം, സ്നേഹത്തിൻ്റെ ഒരു അടുപ്പത്തിൻ്റെ ഇതായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെടുന്ന കാര്യം നമ്മളിന്ന് വായിച്ചു. കഥകൾ അടച്ചിരിക്കെ ഈശോയുടെ പക്കലേക്ക് കടന്നു വന്നു. അവർക്ക് സമാധാനം ആശംസിച്ചു. ഉടനെ തന്നെ ഈശോ തോമസിയായ തൻ്റെ പക്കലേക്ക് വിളിച്ചു, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എൻ്റെ കൈകൾ കാണുക, എൻ്റെ തിരുവിലാവ് കാണുക, നിൻ്റെ കൈകൾ കൊണ്ടൊന്ന് വെക്ക്. പക്ഷെ തോമസിക കൈ ഇടാനോ കൈ വെക്കാനോ ഒന്നും പോയില്ല. നമുക്കറിയാം, കർത്താവായ ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് തോമസിക ഏറ്റുപറഞ്ഞത് എന്താണ്? തൻ്റെ ജീവിതം മുഴുവൻ തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന, അനേകരോട് പ്രസംഗിക്കാനിരുന്ന ആ ഒരു വലിയ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. പ്രിയമുള്ളവർ, ഇതാണല്ലോ ഈശോയെ പറ്റിയുള്ള നമ്മുടെ ഏറ്റവും വലിയ സഭയുടെ പ്രബോധനം. നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം അതാണ്. ഈശോ നമുക്ക് ദൈവപുത്രനാണ്. ഈശോയാണ് നമുക്ക് ഏക രക്ഷകൻ. ഈശോ നമുക്ക് കർത്താവും നാഥനും ഉയർത്തെഴുന്നേറ്റവനുമാണ്. ഇതാണ് നമ്മൾ പഠിക്കുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ കാര്യം. അതാണ് തോമസി ഏറ്റുപറഞ്ഞത്. അപ്പോൾ തോമസിയുടെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. നമുക്കും ഇതുപോലൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും. എല്ലാ സമയവും ഈശോയെ ഏറ്റുപറയുവാൻ, ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ, ഈശോയെ പറ്റി മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ബലം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. തോമസ് നമുക്ക് അതിന് വലിയൊരു ഒരു മാതൃക കൂടി തരികയാണ് ഈ അവസരത്തിൽ. വീണ്ടും തോമസിയായി നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക സാഹചര്യമാണ്. പത്രോസും ഏതാനും ശിഷ്യന്മാർ, മൊത്തത്തിൽ 7 പേര്, അവർ തിബേരിയസ് കടൽത്തീരത്തിരിക്കുക. എന്താ അവിടെ ഇരിക്കുന്ന അവർ? ഈശോ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നു. ഇവർക്ക് പൂർണ്ണ ബോധ്യം വന്നില്ല. ഈശോയുടെ കൂടെ നടന്ന കാലഘട്ടങ്ങളൊക്കെ പോയി. 2-3 വർഷം പാഴായതുപോലൊരു ചിന്ത. അപ്പോൾ പത്രോസ് പറയുക, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അവർ ഉപേക്ഷിച്ചു പോകുന്ന ആ തൊഴിലിലേക്ക് അവർ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയാണ്. അവർ ഈശോയുടെ കൂടെ നടന്നതും ഈശോയെ കണ്ട് അനുഭവിച്ചതൊക്കെ ആ കാര്യമൊക്കെ അവർ മറന്നു പോവുകയാണ്. അപ്പോൾ മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങളും പോരാം. ആ മറ്റുള്ളവരുടെ കൂട്ടത്തിലും തോമസിക അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, തോമസികായും അപ്പസ്തോല സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയായത്. ഈശോയുടെ മനസ്സേഷം ഈശോ ഉയർത്തെഴുന്നേറ്റു. അതേപ്പറ്റി അവർക്ക് വലിയ ഒരു ബോധ്യം വന്നില്ല. അപ്പോൾ പിരിഞ്ഞു പോവുകയല്ലേ ചെയ്ത്? അവർ കൂട്ടായ്മയെ നിലനിൽക്കുവാൻ കഴിഞ്ഞു.
അങ്ങനെ കൂട്ടായ്മയിൽ അവർ ഒരുമിച്ചുകൂടി മീൻ പിടിക്കാൻ പോയ കാര്യമൊക്കെ അറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടെ ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യം നമുക്കറിയാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ സ്നേഹമസൃണമായി വിളിയോടുകൂടി കടത്തിയെടുത്ത് വന്നു നിൽക്കുന്ന ഈശോയെ നമുക്കറിയാം. അവർ മീനുമൊക്കെ വലിച്ച് കടലിലെ ആ കരയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? അവിടെ തീ കൂട്ടിയിരിക്കുന്നു, അപ്പം ചുട്ടുവെച്ചിരിക്കുന്നു, മീൻ വറുത്തു വെച്ചിരിക്കുന്നു. ഈശോ അവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിൻ. അവർ പ്രാതൽ കഴിക്കുവാൻ ഒരുമിച്ചിരുന്നപ്പോൾ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി. ഉടനെ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു എന്ന് പറയുക. എമ്മാവൂസിലേക്ക് പോയ അപ്പൊസ്തലന്മാർ അവരും അത്താഴം കഴിക്കുവാൻ ഇരുന്നപ്പോൾ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തിയപ്പോഴാണല്ലോ തിരിച്ചറിവുണ്ടായത്. അവരുടെ കണ്ണുകൾ തുറന്നു, അവർ ഈശോയെ തിരിച്ചറിഞ്ഞെങ്കിൽ ഇവിടെയും അവർ ഈശോയെ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, അപ്പം തോമാസിക നമുക്ക് നൽകുന്ന ഒരു പാഠം ഇതാണ്. കൂട്ടായ്മയിലായിരിക്കണം നമ്മളെപ്പോഴും. ചെറിയ കാര്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ മാറിപ്പോകേണ്ടവരല്ല നമ്മൾ, വേർതിരിഞ്ഞു പോകേണ്ടവരല്ല. ചെറിയ അകൽച്ചകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് എന്നും കൂട്ടായ്മയിൽ നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതാണല്ലോ വിശ്വാസം. എന്നതിൻ്റെ അർത്ഥം കൂടി അതാണ്, സഭയുടെ കൂട്ടായ്മ നമ്മൾ നിൽക്കണം. പരിശുദ്ധ പിതാവിനോട് ചേർന്ന്, പിതാക്കന്മാരോട് ചേർന്ന്, വൈദികരോട് ചേർന്ന് നമ്മളെല്ലാവരും ഒരു സമൂഹമായി നിൽക്കണം. ആ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രകടനം അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ കാണുന്നത്. ആ കുർബാനയാണ് നമ്മൾ ഒന്നിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ തോമാസിയുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. തോമാസിക ഈശോ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു, ഈശോ സ്നേഹിച്ച ശിഷ്യനായിരുന്നു, ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുവാൻ തയ്യാറായിരുന്നു. അതോടൊപ്പം നമുക്കറിയാം ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗം വരെ പോകാനും തയ്യാറായിരുന്നു. അങ്ങനെ തോമാസിക പാരദീപത്തെ കടന്നു വന്നു. തോമാസിക എന്ന വിശ്വാസം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പം നമ്മളിതാ 21-ാം നൂറ്റാണ്ടിലാണ്. നമ്മളെ വിശ്വാസം സ്വീകരിച്ചു, നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇനിയും നമ്മളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തീവ്ര പരിശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ കുറച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, പക്ഷെ പോരായെന്ന് നമുക്കറിയാം. തോമാസിയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ മനസ്സ് വരേണ്ട ഒരു ചിന്ത നമ്മളൊക്കെ പ്രേക്ഷിതരാണെന്ന കാര്യമാണ്. മാമരീശയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും ഈ കുദാശകളൊക്കെ സ്വീകരിക്കുന്നതിലൂടെ യേശുവിൻ്റെ ജീവനിലും യേശുവിൻ്റെ ദൗത്യത്തിലും പങ്കാളികളാകുന്ന നമ്മൾ ഈശോയെപ്പോലെ തന്നെ അയക്കപ്പെടുന്നവരാണ്, പ്രേക്ഷിതരാകാൻ വേണ്ടി. പിതാവിൻ്റെ സ്നേഹം ഈശോയിലൂടെ പ്രകടമായെങ്കിൽ ആ ഈശോയെയും ആ പിതാവിനെയും പറ്റി ലോകം മുഴുവൻ അറിയിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെ, എവിടെയായിരുന്നാലും നമ്മുടെ പ്രഘോഷണങ്ങളിലൂടെ, നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളിലൂടെ, സർവോപരി നമ്മുടെ ബലിയർപ്പണത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ എല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ പ്രേക്ഷിതരായി തീരേണ്ടവരാണ് നമ്മൾ. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമുക്ക് 2017 ശംസാബാദ് രൂപത നമുക്ക് സ്ഥാപിച്ചു തന്നപ്പോൾ ഭാരതം മുഴുവൻ പോയി പ്രേക്ഷിത വേല ചെയ്യാനുള്ള പ്രത്യേക ഒരു കടമ പരിശുദ്ധ പിതാവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. ആദി ലേമിന സന്ദർശനത്തിന് വേണ്ടി റോമിൽ ചെന്നപ്പോൾ പരിശുദ്ധ പിതാവും ഒറിയന്റെ കോൺഗ്രേഷനിലെ കാർഡിനൽ ശാന്തിയൊക്കെ എടുത്ത് പറഞ്ഞ കാര്യം ഓർക്കുക, ഇനി നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത്, നിങ്ങൾ കടന്നു ചെല്ലുക, ഈശോയെ അറിയിക്കുക ഭാരതം മുഴുവൻ എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പ്രേക്ഷിതരാണെന്ന കാര്യം കൂടി ഓർക്കാം. എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ശക്തി നൽകുന്നതും ചൈതന്യം പകരുന്നതും പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ജീവനോടുകൂടി നിലനിർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. അപ്പസ്തോലന്മാരെ എപ്പോഴും നയിച്ചിരുന്ന പരിശുദ്ധാത്മാവായിരുന്നു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നെല്ലാം ആത്മാവ് പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കും ആത്മാവിൻ്റെ നിറവ് വേണം. തോമാസിയായും അപ്പസ്തോലന്മാരും ആത്മാവിനെ നയിക്കപ്പെട്ടതുപോലെ നമ്മളും ആത്മാവിനെ നയിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണം. ഞങ്ങളെയും ഞങ്ങളുടെ സഭാസമൂഹം മുഴുവനെയും ലോകം മുഴുവനെയും ഒരു പ്രേക്ഷിത സമൂഹമാക്കി മാറ്റമേന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഈ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം വിശുദ്ധ തോമാസിയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. തോമാസിയെ തീർച്ചയായും നമുക്ക് വേണ്ടി മാറ്റി സംഭവിക്കും. ഒപ്പം നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും മധ്യസ്ഥയും മാതൃകയും അമ്മയുമായ പരിശുദ്ധ അമ്മയുടെയും മാതൃത്വം തേടി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഓരോ കുർബാനയിലും ഈശോടൊപ്പം നിൽക്കുന്നതായിട്ടുള്ള മരിയ ഫൗസ്തീനയുടെ ദർശനം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മളിന്നിവിടെ ഈ കുർബാന അർപ്പിക്കുമ്പോഴും നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മ നിൽക്കുക, പുത്രൻ്റെ ബലിയിൽ പങ്കുചേരുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. തോമാസിയായി നമുക്ക് ലഭിച്ച വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവർ മാത്രമാകാതെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൂടി ശ്രമിക്കാം. നമ്മുടേതായ രീതികളിലൂടെ അതിനുള്ള ചൈതന്യം, അതിനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം.
കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ റെമീജിയോസ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതനായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വവുമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമസ് ലീഹായെ പോലെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയനായി നിന്നെ അനുഗമിച്ച തോമസ് ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്നിൽ ആഴമായി വിശ്വസിച്ച മാർത്തോമായെ, പിതാവും സ്ലീഹായുമായി ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്തകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യാത്മാവിൻ്റെ വിശ്വാസദാർഢ്യവും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക അഖിലരുമുന്നായി സന്നിധി പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയിൽ ആദിലെ പോലെ നിന്നേക്കും ആമേൻ. ഏകജസ്നേഹിതരേ
സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേനാമേൻ. മാർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്ന് നിന്നേക്കും രാജാവാ ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുടയെന്നും. ചെറിയവരെല്ലാം വലിയവരോപ്പം കാത്തുവസിക്കുന്നു. പ്രതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. തിരുസന്നിധി ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും എത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ, എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാതൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ, ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാമത്രാവും ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ ന്യായവും മാനദ് യുക്തവുമാ ന്യായവും മാനദ് യുക്തവുമാ ന്യായവും മാനദ് യുക്തവുമാ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം, എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഭയന്മാരോടും ശ്രാഫ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായൊച്ച സ്വരത്തിലവ
തിരുസന്നിധിയില്ലനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു, സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മണ്ണവനവനോടെ മഹിമകളാ ഉന്നത വീതിയിലോ സാന ദാവീദിൻ സുതനോ സാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അതിനിരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാർത്തുഷ്മ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ റമേജീസ് പിതാവിനും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ സമർപ്പിതരന്മാർ വിശ്വാസികൾ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാംവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും ബഹുമാനത്തിനായും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളിടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണിനെയും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗതികരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായി തിരിച്ചറിയുകളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു, രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രനും പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലിഹായെ, അങ്ങയുടെ ഓർമ്മ ദിനം മഹനീയമാകുന്നു. അങ്ങയുടെ രക്തസാക്ഷിത്വം അതിലുപരി മഹനീയമാകുന്നു. മഹത്വത്തിൻ്റെ സിംഹാസനം അങ്ങേക്കായി ഒരുക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അങ്ങേക്കായി സ്വർഗത്തിൽ വിജയകിരീടമൊരുക്കി. അങ്ങയെ തിരഞ്ഞെടുത്ത് തൻ്റെ ദാനങ്ങളാൽ അങ്ങയെ സമ്പന്നനാക്കിയ ദൈവത്തിന് ക്രോവേന്മാർ മഹത്വമർപ്പിക്കുന്നു. അവരോട് ചേർന്ന് നമുക്കും ഹല്ലേലൂയ പാടി അവനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ തോമസ് ലീഹായുടെ അനുസ്മരണ ദിനത്തിൽ തന്റെ ശരീര രക്തങ്ങൾ നമുക്കായി സജ്ജമാക്കിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വരുവിൻ, ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ മൈതാനത്തെ കുറിച്ച് കർത്താവിങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനെ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. മാർത്തോമാസ്ലിഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സുവിശേഷത്തിൻ പൊൻ കിരണം ഭാരതനാടിനു നൽകിടുവാ, മാർത്തോമായേ സകലേശൻ കരുണയോടെ വമയ ചെല്ലോ. വിശ്വാസത്തിൻ പാസുരമാ ദീപ്തിയിലെ വരു അണിചേരാ ഇടയ
തിരുസഭയിൽ സുവിശേഷം കതിർ ചൂടട്ടെ. സാക്ഷ്യം നൽകിടുവ രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം പ്രൂഹാതൻ സഖവാസവുമുണ്ടാകട്ടെ. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ ബോധത്തിനും കാരണമാകട്ടെ. ഇനി ഒരു വിലയർപ്പിക്കാൻ ഞാൻ വരുമ്പോഴില്ലെന്ന്.